നമസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുകയാണ്. ഒക്ടോബർ 25 മുതൽ നിബന്ധനകളോടെയാണ് തിയേറ്ററുകൾ തുറക്കുന്നത്. ബിഗ് ബജറ്റ് ചിത്രങ്ങൾ അടക്കം നിരവധി സിനിമകളാണ് തിയേറ്ററുകൾ തുറക്കുന്നതും കാത്തിരിക്കുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം മറക്കാർ അറബിക്കടലിന്റെ സിംഹം ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്നാണ് വിവരം. ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ് മറക്കാർ ഉടനെ റിലീസ് ചെയ്യില്ലെന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. 50% സീറ്റുകളിൽ മാത്രമാണ് തിയേറ്ററുകളിൽ പ്രവേശനം അനുമതിയുള്ളത്. ഈ സാഹചര്യത്തിൽ ബിഗ് ബജറ്റ് ചിത്രമായ മറക്കാർ റിലീസ് ചെയ്യുന്നത് നഷ്ടമുണ്ടാകുമെന്ന് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ബജറ്റ് ചിത്രമാണ് മറക്കാർ അറബിക്കടലിന്റെ സിംഹം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് മറക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി തിയേറ്ററുകൾ അടച്ചതോടെ പല സിനിമകളും OTT റിലീസിംഗ് തിരഞ്ഞെടുത്തിരുന്നു. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമായ മിന്നൽ മുരളി OTT റിലീസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മോഹൻലാലിന് തന്നെ മറ്റൊരു വമ്പൻ ചിത്രമായ ദൃശ്യം 2 ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തത്. OTT റിലീസ് ചെയ്യാനുള്ള തീരുമാനം വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതോടെ മറക്കാറും OTT റിലീസിന് പോകുമോ എന്നുള്ള ആശങ്ക സിനിമാ പ്രേമികൾ ഉയർത്തിയിരുന്നു. എന്നാൽ മറക്കാർ തിയേറ്റർ റിലീസ് തന്നെ ആയിരിക്കും എന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അറിയിച്ചത്. തിയേറ്ററുകൾ തുറക്കാൻ എത്ര വൈകിയാലും മറക്കാർ ബിഗ് സ്ക്രീനിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. ചിത്രത്തിന്റെ സംവിധായകനായ പ്രിയദർശനും നായകനായ മോഹൻലാലിനും മറക്കാർ തിയേറ്റർ റിലീസ് ചെയ്യുന്നതിനോട് തന്നെയാണ് ഇപ്പോഴും താല്പര്യം. മറക്കാറിന്റെ റിലീസ് പലതവണ മാറ്റിവെക്കപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലായി ഓഗസ്റ്റ് 12 ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ തിയേറ്ററുകൾ തുറക്കാത്ത പശ്ചാത്തലത്തിൽ റിലീസ് വീണ്ടും നീട്ടി. ചിത്രം ഇനി എപ്പോൾ റിലീസ് ചെയ്യും എന്നുള്ളത് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടില്ല. കുഞ്ഞാലി മറക്കാരുടെ ജീവിതം പറയുന്ന പീരീഡ് ഡ്രാമയായ ചിത്രത്തിൽ മലയാളത്തിന്റെ വമ്പൻ താരനിര തന്നെയാണ് അണിനിരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.